വഞ്ചിയത്തെ ആ ചന്ദ്രശേഖരന്റെ വീട്ടില് ഇന്ന് നിങ്ങളുടെ VS പോയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ എനിക്ക് ഇന്നത്തെ വാർത്ത ഒന്നും കാണാൻ പറ്റില്ല സഖാവേ, സോറി. നിങ്ങളത് കാണാത്തത് തന്നെയാപ്പല്ലേ. ചന്ദ്രശേഖരൻ മൂപ്പരെ ബീഡറ് VSനെ പച്ചി പിടിച്ച് കരയുന്നത് കണ്ട മനുഷ്യന്മാരുടെ ചങ്ക് പറഞ്ഞു. അത്തിര ഭീകര സീന ഇന്നിവിടെ ഉണ്ടായിട്ട്. ഈ VS എന്തിനാ സാറേ അവിടേക്ക് പോകുന്നേ? പാർട്ടി സെക്രട്ടറി കുലംകുത്തി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോവുകയും അടക്കിയെടുത്ത് പൂവിടുകയൊക്കെ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധമല്ലേ സാറേ? നീ പറയുന്നത് കേട്ടാൽ തോന്നും VS ആദ്യമായിട്ടാണ് വിരുദ്ധന്റെ പണി ചെയ്യുന്നതെന്ന്. TP കൊലക്കേസ് അന്വേഷിക്കുന്ന ഞങ്ങളുടെ പോലീസിനെ വിരട്ടുന്നത് ശരിയല്ല, മാധ്യമങ്ങൾക്കെതിരെ കേസിന് പോയത് തീരെ ശരിയല്ല എന്നൊക്കെ ഇന്നലെ അങ്ങേര് പറഞ്ഞത് പാർട്ടി വിരുദ്ധമല്ലേ? അത് പാർട്ടി വിരുദ്ധമായതുകൊണ്ടല്ലേ VS അത് പറഞ്ഞു തീരുമ്പ് പിണറായി ഇറങ്ങി. പാർട്ടി ഈ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ ഇന്നലെ അദ്ദേഹം മറുപടി പറഞ്ഞതും അതുകൊണ്ടല്ലേ. തള്ളി ഇവത്തങ്ങൾ എന്തരണ്ണ, അടിച്ചു തീരാൻ തന്നെയാണ് പ്ലാനുകള്. എടാ അങ്ങനെ ആവാനാ സാധ്യത. PB ഗുമസ്തൻ രാമേന്ദ്രൻ പിള്ളയെ ഇന്ന് രാവിലെ കാരാട്ട് പറഞ്ഞു വിട്ടത് അതിനാ. എന്റെ പൊന്ന് സഖാവേ, തമ്മിലടിച്ച് നിങ്ങൾ ഈ കമ്പനി പൂട്ടിക്കരുത് എന്ന് VSനോടും പിണറായിയോടും അധികം കാലുപിടിച്ചു എന്നാ കേൾക്കുന്നേ. ഒഞ്ചിയത്ത് പോയിട്ട് VS ഇന്നൊന്നും മിണ്ടാതെ പോയത് അതുകൊണ്ടാ. ഇനി എന്തിനാപ്പ ഒരു മുണ്ടെന്ന്? ഈ ഇന്നത്തെ ഒരു പോക്കോടെ ഒരു പലരുടെയും മുണ്ടാട്ടം മുട്ടിച്ചില്ലേന്ന്? നിങ്ങൾ ആ പോക്കിനെ കമ്പിട്ട് കുത്താതെ. കൊല നടന്നു നിറഞ്ഞ ഉടൻ കോടിയേരി സഖാവിനെയും കൂട്ടി ഞങ്ങളുടെ പിണറായി സഖാവ് അവിടെ പോകാനിരുന്നതാ. അവിടെ എങ്ങാനും വന്നാൽ വിവരം അറിയൊന്ന് ആരംഭിക്കാർ വിരട്ടിയത് കൊണ്ടാ അന്ന് വലിഞ്ഞേ. അത് നിങ്ങൾക്കറിയോ? എന്തായാലും VS ഇന്നവിടെ പോയത് നന്നായി. ഈ ഒരാളെ വിശ്വസിച്ച പാവം ചന്ദ്രശേഖരൻ പാർട്ടിയെ തിരുത്താനെന്നും പറഞ്ഞിറങ്ങി. ഒടുക്കം ആ പാവത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നാലും നമ്മുടെ VS ഇങ്ങനെ വാളോങ്ങുന്നതല്ലാണ്ട് വെട്ടുന്നില്ലല്ലോ. 52 വെട്ടി വെട്ടിയില്ലെങ്കിലും ഒരു 2 വെട്ടെങ്കിലും ഇതിൻ്റെ പേരിൽ VS വെട്ടിയില്ലെങ്കിൽ പാവം ആ ചന്ദ്രശേഖരൻ്റെ ആത്മാവ് ഓർക്കത്തില്ല. പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരു പാവം കുടുംബത്തെ അല്ലയോ ആ പ്രസ്ഥാനം തന്നെ വഴിയാധാരമാക്കിയേ. വെട്ടാൻ ശക്തിയില്ലാത്തവന്റെ കയ്യിൽ 58 അരിവാൾ.